ഹലോ, ഗുഡ് ഈവനിംഗ്, നമസ്കാരം. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഒരിക്കലും നിന്റെ പ്രിയപ്പെട്ടവനെ ഒരു പുഷ്പത്തെ പോലെ സ്നേഹിക്കരുത്. അതൊരു പ്രത്യേക കാലം കഴിഞ്ഞാൽ നശിച്ചു പോകും. അവനെ ഒരു പുഴ പോലെ സ്നേഹിക്കുക, അതൊഴുകിക്കൊണ്ടേയിരിക്കും. എത്ര അർത്ഥവത്താണല്ലേ. പ്രണയിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ വേണം കൊടുത്തുകൊണ്ടിരിക്കാൻ, പ്രണയിച്ചു കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊരു സന്തോഷം, പിന്നെ കുറേ നാളൊരു വഴക്ക്, സങ്കടം. അതൊന്നും അല്ല പ്രണയത്തിൽ വേണ്ടതല്ലേ. പ്രണയത്തെ മനസ്സിലാക്കുന്ന, പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ലവ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ടു ലവ് ആൻഡ് ബി ലവ്ഡ് ഇസ് ടു ഫീൽ ദ സൺ ഫ്രം ബോത്ത് ദി സൈഡ്സ്. രണ്ട് വശത്തുനിന്ന് ഒരിക്കലും നമുക്ക് സൂര്യപ്രകാശം ഉണ്ടാവില്ല അല്ലേ. ഒരു വശത്തുനിന്ന് കിട്ടുമ്പോൾ മറ്റേ വശം മറഞ്ഞു പോകും. ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. എന്നാൽ ചില പ്രണയങ്ങളുണ്ട്, അതിലവർ പ്രണയിക്കും, പ്രണയിക്കപ്പെടും ഒരേ അളവിൽ തന്നെ. നിങ്ങൾ പക്ഷേ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ മോഹൻലാലും ശോഭനയും ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. പക്ഷെ കുടുംബത്തിന് വേണ്ടി, ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടി അവർ ആ പ്രണയം ത്യാഗം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സിനിമകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണത്തിലാണ് ഇങ്ങനെ ചുറ്റുമുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രണയം ത്യാഗം ചെയ്യും. പണ്ടത്തെ സിനിമകളിൽ അത് കൂടുതലും. ഇപ്പം പക്ഷേ നമ്മൾ ആ ട്രെൻഡൊക്കെ അങ്ങ് മാറ്റി. എന്നാൽ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. സാക്രിഫിഷ്യൽ ലവ്, മറ്റേയാളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്, സന്തോഷത്തിന് ത്യാഗം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറയാനല്ലേ. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തരൂ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കൂ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഐ ലവ് യു ധനു. ഏട്ടൻ്റെ മാത്രം രഞ്ജന ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പൊന്നു മോളെ, പൊന്നു എന്നാണ് കേട്ടോ പേര്. നീ എന്നോട് ഒരുപാട് വഴക്കുണ്ടാക്കി, എനിക്കിതിനോട് ഒത്തിരി ദേഷ്യം വന്നു, അതുകൊണ്ടാണ് ഞാൻ എന്നോട് ദേഷ്യപ്പെട്ടെ. എന്ന് വെച്ചാൽ എന്നോട് മിണ്ടാതിരിക്കുന്നൊന്നും അത്ര ശരിയായ കാര്യമല്ല കേട്ടോ. നാളെ മര്യാദയ്ക്ക് ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് സംസാരിച്ചോളുന്ന ഓക്കെ. പിന്നെ വേറൊരു മെസ്സേജ്, ഒരിക്കലും നീ അകലമെന്ന് കരുതിയതല്ല, വെറുമൊരു പിണക്കം മാത്രമായിട്ടേ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ നീ അത് ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുമെന്നും ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നെന്നും ഞാൻ അറിഞ്ഞില്ല. പ്ലീസ്, എൻ്റെ തെറ്റുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു, നിന്നോട് ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് കം ബാക്ക് ടു മീ. ഐ ലവ് യു. ഐ കാൻ്റ് ലിവ് വിതൗട്ട് യു. പല പ്രണയങ്ങളിലും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ വഴക്കുണ്ടാക്കും, എന്നിട്ട് നമ്മൾ വിചാരിക്കും മറ്റേ ആളെ മാപ്പ് പറയട്ടെ, ഞാനിതിനെ പറയണേ, എൻ്റെ തെറ്റില്ലല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മളറിയില്ല ഈ വഴക്കുകൾ അളവ് കൂടിക്കൂടി മറ്റൊരു ലെവലിലേക്ക് പോകുന്നതും പിന്നെ ഇയാളെ നമുക്ക് നഷ്ടപ്പെടുന്നതും അല്ലേ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ 560-70 ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. യു ആർ ബോൺ ഫോർ മീ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഇന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക്. ഐ വിഷ് എനിക്ക് റീണുവിനായിരുന്നു ഈ മെസ്സേജ് വന്നിരുന്നെങ്കിൽ ഇന്ന്. പക്ഷേ അല്ല, സുമിതയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സുമിത, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആദ്യമായിട്ട് നീ ക്ലാസ്സിൽ വന്നപ്പോൾ ഇട്ട ഡ്രസ്സ് മുതൽ നീ ചെയ്ത ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. നീ എനിക്ക് തന്ന ഓരോ വേദനയും എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും നീ എനിക്ക് വേണ്ടി ജനിച്ചവളാണ്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. പിന്നെ പിണക്കത്തിന് ശേഷമുള്ള ഇണക്കം, അതിൽ ഞാൻ പ്രണയം കണ്ടെത്തുന്നു എന്ന് ഷംനാദ് പറഞ്ഞിരിക്കുന്നത് വാവയുടെ അടുത്താണ്. സോ വാവേ, കൊച്ചു കള്ളി, അവിടെ എന്തോ വഴക്കുണ്ടാക്കിയിട്ടുണ്ടല്ലേ, അതോ ഷംനാദാണ്. പിന്നെ സ്റ്റെഫി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അരുൺ, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു. പിന്നെ എൻ്റെ ചിന്നുവിനൊരു ഗുഡ് നൈറ്റ് പറയാവോ എന്ന് പ്രസൂൺ ചോദിച്ചിട്ടുണ്ട്. ചിന്നു, ഗുഡ് നൈറ്റ്. പിന്നെ ഒരു ജന്മം മുഴുവൻ തരേണ്ട സ്നേഹം നീ എനിക്ക് തന്നു കഴിഞ്ഞു. നീ എൻ്റെ കൂടെ എന്നുമുണ്ടെങ്കിൽ എനിക്ക് ആലോചിക്കാനേ വയ്യ. ഐ കാൻ ബി വിതൗട്ട് യു. ഐ ലവ് യു. ആ, എന്ന പേര് പറയാത്ത ആൾ അയച്ചിട്ടുണ്ട്. എന്താണ് ഇത്, പേര് പറയാത്ത? ഞാൻ ആ മെസ്സേജൊക്കെ വായിച്ചതിൻ്റെ ഒരു സുഖത്തിൽ വന്നപ്പോഴത്തേനും പേരില്ല. പിന്നെ വിഷ്ണു അഗ്നിക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐ ലവ് യു സോ മച്ച്, ഐ മിസ് യു, ഗുഡ് നൈറ്റ് വാവേ, നാളെ കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഗുഡ് നൈറ്റ് ഒന്നും പറയുന്നില്ല കേട്ടോ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ അടുത്ത പാട്ടിലേക്ക് പോവാ. വെൻ വി കം ബാക്ക്, I do have things to say. Stay tuned for Tan Kanakina Romance.